നമസ്കാരം, എല്ലാവർക്കും അമൃത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു സ്വീറ്റ് റെസിപ്പിയാണ്, ബനാന കട്ട്ലെറ്റ്. നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളൊരു കട്ട്ലെറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പഴം വെച്ചിട്ടുള്ള കട്ട്ലെറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അധികം പഴുപ്പില്ല, പക്ഷേ പഴുത്തതായിരിക്കണം. അങ്ങനത്തെ ഒരു പഴമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴം വെച്ചു കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം. നമ്മൾ പഴം വേവിക്കാനായിട്ട് വെക്കുമ്പം വേണമെങ്കിൽ നമുക്ക് തൊലിയോടെയും വെക്കാം, തൊലി ഇല്ലാണ്ടേയും വെക്കാം. ഞാനിവിടെ തൊലി ഇല്ലാണ്ടെയാണ് വേവിച്ചെടുക്കുന്നത്. പഴം വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള കുറച്ച് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാനുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു പാന് സ്റ്റൗവിലേക്ക് വെക്കാം. പാന് ചൂടാവുമ്പം നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 3 ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം. 2 പഴമാണ് എടുത്തിട്ടുള്ളത്, അത് കാരണം ഇത്രയും മതിയാവും. നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അവൽ എടുത്തിട്ടുണ്ട്, ബ്രൗൺ അവലാണ്. അവൽ ഞാൻ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പൊടിയും പോയി കിട്ടും, നമുക്ക് അവലൊന്ന് നനഞ്ഞും കിട്ടും, കുതിർന്ന് കിട്ടും. അത് നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പം അധികം നേരമായിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട. നെയ്യിൽ തേങ്ങയും അവലും ഒക്കെ നന്നായി ഒന്ന് കോട്ട് ചെയ്ത് വന്നാൽ മതി. നെയ്യിൻ്റെ ടേസ്റ്റ് ഇതിലേക്കൊക്കെ ഒന്ന് പിടിച്ചു കിട്ടണം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഴത്തിൻ്റെ മധുരം അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഡയബറ്റിക് പേഷ്യൻസൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഴത്തിൻ്റെ മധുരം ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ കുറച്ച് മധുരം ഉണ്ടെങ്കിലായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക. എന്നിട്ട് നമ്മൾ ഈ പഞ്ചസാര അലിഞ്ഞ് കിട്ടുന്നവരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദാ നമ്മുടെ പഞ്ചസാരയൊക്കെ ഏകദേശം അലിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പഴം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഴം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തായിട്ട് നമ്മൾ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇപ്പോൾ പഴം അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അവലും തേങ്ങയും പഞ്ചസാരയും കൂടിയുള്ള കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് ചേർക്കുന്നത്. ഏലക്കായും പഞ്ചസാരയും കൂടി കൂട്ടി പൊടിച്ച് വെച്ചതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം എല്ലാം നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ചൂടാറിയതിന് ശേഷം ഷേപ്പ്സായിട്ട് ഉരുട്ടിയെടുക്കാം. സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങാണ് ബൈൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ പഴം ആയത് കാരണം പഴം വെന്ത് ഉടഞ്ഞ് വരുമ്പോഴേക്കും ഒന്ന് കുഴഞ്ഞിരിക്കാനായിട്ട് സാധ്യത ഉണ്ട്. നമുക്ക് ഷേപ്പ്സിലാക്കിയിട്ട് ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അവലാണ്. അവലൊരു ഗംഭീര ബൈൻഡിങ് ഏജൻറ്റാണ്, നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ്സും ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ നോർമലി കാണുന്ന പോലെ തന്നെ റൗണ്ട് ഷേപ്പിലാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾ കട്ട്ലറ്റ്സ് ഷേപ്പ് ചെയ്യുമ്പം എന്ത് കട്ട്ലറ്റ് ആണെങ്കിലും കുറച്ച് കട്ടിക്ക് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ആയിട്ടുള്ള കട്ട്ലറ്റിനെ കാട്ടും ടേസ്റ്റ് കുറച്ചൊരു ഉണ്ട ആയിട്ടുള്ള കട്ട്ലറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഇതാ ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ടോട്ടൽ 9 കട്ട്ലറ്റാണ് നമ്മൾ 2 പഴം വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം ഉണ്ടായിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കട്ട്ലറ്റ്സ് മുട്ടയിലും ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 1 മുട്ടയാണ് എടുത്തിട്ടുള്ളത്, ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ്. ബ്രെഡ് ക്രംസ് ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സറിലിട്ടൊന്ന് പൊടിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പം കൂടുതൽ സമയം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഓരോ കട്ട്ലറ്റ്സ് ഇതുപോലെ മുട്ടയിൽ മുക്കി
ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കട്ട്ലേറ്റ്സും ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാന് അടുപ്പത്ത് വയ്ക്കാം. പാന് ചൂടാകുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഓരോ കട്ട്ലേറ്റ്സ് ആയിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് അത്യാവശ്യം ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ്സ് റെഡി ആയിട്ടുണ്ട്. രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നും എടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ സ്വീറ്റ് കട്ട്ലെറ്റ് ബനാന കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലെറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ. Thanks for watching.